എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാർ, എല്ലാവരും ഇന്നത്തെ വിക്ടേഷൻ ചാനലിലെ ക്ലാസ് കൊണ്ടാണല്ലോ നമ്മൾ നക്ഷത്രവും പൂവും എന്ന കവിതാഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ പാഠഭാഗവുമായി ബന്ധപ്പെടുന്ന ടീച്ചർ രണ്ട് പ്രധാന പ്രവർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി കണ്ടെത്താം എഴുതാം, മൂന്ന് ചോദ്യങ്ങളുണ്ട്, അവയുടെ ഉത്തരം പാഠഭാഗത്തു നിന്ന് അഥവാ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അടുത്തതായി രണ്ട് ആശയങ്ങൾ വരുന്ന വരികൾ അവിടെ നൽകിയിട്ടുണ്ട്, ആ വരികളുടെ ആശയമെന്തെന്നും കണ്ടെത്തി എഴുതുന്ന പ്രവർത്തനമാണ്. ഓരോന്നായി പരിശോധിക്കുക. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്തുമായിരുന്നു? നക്ഷത്രവും പൂവും. നക്ഷത്രത്തെ കാണിച്ച് ആകാശം മുക്കുറ്റിയോട് ചോദിച്ച കാര്യമാണ് നമ്മൾ ഈ കവിതയിൽ പഠിച്ചത്. നമുക്ക് ആ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടെത്താം എഴുതാമെന്ന പ്രവർത്തനമാണ്. പാഠഭാഗത്തുള്ള ഈ ആശയങ്ങളെന്തെന്ന് കണ്ടെത്തി എഴുതുക. ചെടിയുടെ മിഴികൾ ഈറനായതെപ്പോഴാണ്, കണ്ണഞ്ചുമാറായി വ്യോമം എന്തുകൊണ്ട്, കുനിഞ്ഞ ശിരസുമായി മുക്കുറ്റി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. ഓരോ ചോദ്യങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചെടിയുടെ മിഴികൾ ഈറനായത് എപ്പോഴാണ്? എപ്പോഴായിരുന്നു? നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആകാശം മുക്കുറ്റിയോട് ചോദിച്ചപ്പോഴാണ് തല താഴ്ന്നത്. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആകാശം മുക്കുറ്റിയോട് ചോദിച്ചു, ഇതുപോലെ ഒരെണ്ണം നിനക്കുണ്ടോ എന്നോട് മത്സരിക്കാൻ? ഇത് കേട്ടപ്പോഴാണ് മുക്കുറ്റി ചെടിയുടെ മിഴികൾ ഈറൻ അണിഞ്ഞത്. തന്നെ താരതമ്യം ചെയ്തപ്പോഴാണ് മുക്കുറ്റിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത്, കണ്ണഞ്ചുമാറായി വ്യോമം എന്തുകൊണ്ട്? മുക്കുറ്റിയെ കളിയാക്കി നിന്ന ആകാശത്തിൻ്റെ കണ്ണ് പെട്ടെന്ന് അത്ഭുതത്താൽ തിളങ്ങി എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ആകാശത്തിൻ്റെ പരിഹാസം കേട്ട് സങ്കടം കൊണ്ട് മുക്കുറ്റി തലകുനിച്ചു നിന്നു. നമ്മൾ കവിതയിൽ വായിച്ചതാണ്, നക്ഷത്രത്തെ കാണിച്ചുകൊണ്ട് ആകാശം ചോദിച്ചപ്പോൾ തലകുനിച്ച് മുക്കുറ്റി നിന്നു. എന്നാൽ അപ്പോൾ മുക്കുറ്റിയുടെ ശിരസിൽ രത്നം പതിച്ചതുപോലെ ഒരു കുഞ്ഞുപൂവ് വിരിഞ്ഞു. തല താഴ്ത്തിയിരുന്ന നമ്മുടെ മുക്കുറ്റി ചെടിയുടെ നിറുകയിലായ ഒരു കുഞ്ഞുപൂവ് വിരിഞ്ഞു വന്നു. ഇത് കണ്ടപ്പോഴാണ് ആകാശത്തിൻ്റെ കണ്ണഞ്ചിപ്പോയത്. അത് ഭൂമിയിലെ ഒരു രത്നം പോലെയാണ് ആകാശത്തിന് തോന്നിയത്. അതിൻ്റെ പ്രഭ ആകാശത്തിൻ്റെ കണ്ണിനെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് കവി കവിതയിൽ കണ്ണഞ്ചുമാറായി വ്യോമമെന്ന ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കുനിഞ്ഞ ശിരസുമായി മുക്കുറ്റി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. തന്നെ കളിയാക്കുന്ന ആകാശത്തിൻ്റെ ചോദ്യം കേട്ട് തല കുനിച്ച് നിന്ന മുക്കുറ്റി ചെടി എന്തൊക്കെ ചിന്തിച്ച് കാണാം. ഇപ്പോൾ നമ്മെ തന്നെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ശിരസ് കുനിച്ച് നിന്ന് എന്തുമാണ് ആലോചിക്കുന്നത്, അവർ നമ്മളോട് എന്താണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ നമ്മൾ ആലോചിക്കാം. ഇതുപോലെ മുക്കുറ്റി ചെടി അവിടെ നിന്ന് എന്താണ് ആലോചിച്ചതെന്നാണ് നമുക്ക് എഴുതേണ്ടത്. എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം? ഈ ഭൂമിയിലെ കൊച്ചു ചെടിയായി എനിക്ക് ഒട്ടും ഭംഗിയില്ല. ആദ്യം ചിന്തിച്ചത് എന്താണ്? ഭൂമിയിലൊരു കൊച്ചു ചെടിയായി എനിക്ക് ഒട്ടും ഭംഗിയില്ലെന്ന് ചിന്തിച്ചു കാണാം. എല്ലാവരും എന്നെ പരിഹസിച്ചിരിക്കുന്നു. പിന്നെന്താണ്? ആകാശം ഉൾപ്പെടെ ചെടിയെ പരിഹസിക്കുന്നതായി ചിന്തിച്ചു. തെളുങ്ങുന്ന ഒരായിരം നക്ഷത്രങ്ങളുമായി നിൽക്കുന്ന ആകാശം കാണാൻ എത്ര ഭംഗിയാണ്. അത് കഴിഞ്ഞ് എന്തോ ചിന്തിക്കും, ആകാശം കാണാൻ എത്ര ഭംഗിയാണ്, ധാരാളം നക്ഷത്രങ്ങളത് നിറഞ്ഞിരിക്കുന്നു. നക്ഷത്രം പോലെ ഒരു പൂവ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാനും ആകാശത്തെ പോലെ സുന്ദരിയായേനേ. നമ്മുടെ കുറവെന്താണ് ആ സമയത്ത്? നക്ഷത്രമുള്ള ആകാശം പോലെ നമ്മുടെ ശിരസിൽ അഥവാ നമ്മുടെ കൂടെ ഒരു പൂവുണ്ടെങ്കിൽ ആകാശത്തെ പോലെ സുന്ദരിയായി മാറിയേനേം എന്നൊക്കെയാണ് ശിരസ് കുനിഞ്ഞ് മുക്കുറ്റി ചിന്തിച്ചത്. അടുത്ത പ്രവർത്തനം ആശയം കണ്ടെത്താം എഴുതാമെന്നാണ്. ഇവിടെ രണ്ട് വരികൾ വീതം നൽകിയിട്ടുണ്ട്. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളുപാലിൽ, രണ്ടാമത് അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര അഴക് പൂവിനും. ഒന്നാമത്തെ വരികൾ, ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളുപാലിൽ. അതിൻ്റെ ആശയം എന്താണ്? നമ്മുടെ കുറവുകൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് സമ്മതിക്കേണ്ടി വരുമ്പോൾ വരുന്ന വേദന വളരെ അധികമാണ്. അതായത് നമ്മളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുകയോ നമ്മുടെ പോരായ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവരുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നു. ആ സമയമുണ്ടാകുന്ന വേദന വളരെ അധികമാണ്. ആർക്കും അവരുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കാൻ ഇഷ്ടമുണ്ടാകില്ല. അതായത് നമ്മുടെ കുറവ് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കുറവായി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ വരിയുടെ ആശയം എന്താണ്? കുറവുകൾ ബാക്കിയുള്ളവർ മുന്നിൽ സമ്മതിക്കേണ്ടി വരുമ്പോൾ വേദന വളരെ അധികമായി ആകുന്നു. അതുപോലെ തന്നെ അവരുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാകില്ല എന്നാണ് ഈ കവിതയുടെ അഥവാ ഈ വരിയുടെ ആശയം. അടുത്ത വരികൾ, അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര അഴക് പൂവിനും. വിനയമുള്ളവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ. നമുക്കറിയാം തൻ്റെ
തെറ്റുകൾ മനസ്സിലാക്കി തലകുനിച്ചു നിന്നപ്പോഴാണ് മുക്കുറ്റിച്ചെടിയുടെ ശിരസിൽ രക്തം പതിച്ച പോലെ ഒരു പൂവ് വിരിഞ്ഞത്. അപ്പോൾ വിനയമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. അഹങ്കാരം ഒന്നിനെയും സുന്ദരമാക്കുന്നില്ല. നക്ഷത്രത്തെ കാണിച്ചുകൊണ്ട് അഹങ്കരിച്ച ആകാശനെന്തു പറ്റി? തൻ്റെ അഹങ്കാരം ദീർഘനാൾ നിലനിന്നില്ല. അഹങ്കാരം ഒന്നിനെയും സുന്ദരമാക്കുന്നില്ല. എത്ര ഉയർച്ചയിൽ നിൽക്കുന്ന ആളാണെങ്കിലും അഹങ്കരിച്ചാൽ അവർക്ക് നാശം വന്ന് ഭവിക്കും. ഉയർച്ചയിൽ നിന്ന ആകാശം പൂവിനെ കണ്ടപ്പോൾ നാണിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. വിനയമാണ് യഥാർത്ഥ അഴക് എന്ന് കവി വരികളിലൂടെ സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് ഈ വരികളുടെ ആശയം. കൂട്ടുകാർ, കണ്ടെത്താം എഴുതാമെന്ന പ്രവർത്തനവും വരികളുടെ ആശയം എന്ന പ്രവർത്തനവും രണ്ടും എഴുതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.